ശ്രദ്ധിക്കുക. ധന്യവേദിയിൽ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ ആശീർവാദം അർപ്പിക്കുന്നു. ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ സല്ലല്ലാഹു വസല്ലം വബറക അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാനമുള്ള സദാത്തുക്കളെ, ആലിമീങ്ങളെ, പ്രസ്ഥാന നായകരെ, പ്രിയപ്പെട്ട മുത്താലിമുകൾ, സന്തോഷകരമായ ഈ വേദി സമകാലിക കേരളത്തിലെ ആദർശരംഗത്ത് മാറ്റിവെക്കാൻ സാധ്യമല്ലാത്ത വിധം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ മഹീസുന്ന പൊന്മുള ഉസ്താദിൻ്റെ സേവനങ്ങൾ അനുഭവിക്കുന്ന ഈ ജാമിയ ഹിക്കമിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് നാം ഇവിടെ കൂടിയത്. നേരത്തെ ഞാനിവിടെ കടന്നു വരുമ്പോൾ പൊന്മുള ഉസ്താദ് അവർകളും ശേഷം ഹസൻ ബാക്കവി അവർകളുമെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാറിവരുന്ന ലോകത്ത് ധാർമ്മിക പടയാളികളായി നമുക്കെങ്ങനെ നിലനിന്നു പോകാം എന്നതാണ്. ഇത് തീർച്ചയായും വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഇന്നത്തെ ഒരു മുത്തയാലിമിൻ്റെ മാനസിക ചിന്താഗതി പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് അവനെ ഭൗതികമായ സുഖ സൗകര്യങ്ങളും ചിന്തകളും ആശയങ്ങളും ഇട്ടുതരുന്ന ഈ അന്തരീക്ഷത്തിലൂടെ ഫ്രീയായി അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ആ ഹാത്തിഫുൽ ജവ്വാൽ, അതിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആശയങ്ങളും ചിത്രങ്ങളും ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും, അത് വെറുതെ കണ്ടിരുന്നാൽ തന്നെ സമയം പോകുന്നതറിയില്ല, വളരെ സുഖകരമാണ്. ഈ ഒരു ചുറ്റുപാടിൽ അതിൽ നിന്നെല്ലാം മാറി ഉസ്താദ് പറയുന്നത് പോലെ രാവിലെ വൈകുന്നേരം വരെ നോക്കാൻ പാടില്ല ഒക്കെ പൂട്ടിവെച്ച് കിതാബുകളുടെ പാരായണവും പഠനവും അത് കഴിഞ്ഞ് മുത്താലയ ചെയ്യാൻ പറയും, ഇതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ചെയ്യുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടായിട്ടാണ് മുത്താലിമുകൾക്ക് അനുഭവപ്പെടുന്നത്. കുട്ടികൾ ചോദിച്ചു തുടങ്ങി, എന്തിനാണ് ഈ കിതാബ്? തസ്രീ മന്ദിക്കിനെ തല തുടങ്ങുമ്പോൾ തന്നെ ഉസ്താദ് വെറുതെ സമയം കളയണോ, നമുക്ക് ഒരു റിയാദു സാലിനെ മറ്റോ ഓതിയാൽ നേരെ ഹദീസൊക്കെ പഠിക്കുക, ഇത് ആവശ്യമുണ്ടോ? നമ്മുടെ വധീരായ ഷെഹുന കാന്തപുര ഉസ്താദിൻ്റെയൊക്കെ ഉസ്താദായ മടവൂർ സി എം അവറുകളുടെയൊക്കെ ഉസ്താദായ ഞങ്ങളുടെ മർക്കസിലെ ആ സമയത്തെ സദുറു മുദരീസായ കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി ഉസ്താദിന് വറല്ലാഹു മർക്കദഹു ഉസ്താദ് പറയുമായിരുന്നു, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കിതാബ് പോകുന്നതിന് മുമ്പ് ഇതെന്തിനാണെന്നൊക്കെ അറിയണം, ഇതെന്താ പഠിച്ചാൽ കിട്ടുക എന്നറിയണം. ഞങ്ങളുടെ കാലത്ത് സറഫാക്കാൻ തന്ന ആ സീഹ, അത് മലയാളത്തിൽ ചിലപ്പോൾ അറബിയിൽ ഒന്നും ആ സീഹ ഉണ്ടാവില്ല, കടിച്ചാൽ പൊട്ടാത്തൊരു സീഹ ആയിരിക്കും, അതിൻ്റെ എല്ലാ വസനും ഉസ്താദിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒന്നുകിൽ അടി അല്ലെങ്കിൽ ചീത്ത ഉറപ്പാണ്. അതങ്ങനെ ചെയ്താൽ എന്താണ് ഉസ്താദ് കിട്ടുക എന്ന് ചോദിക്കൂല, അത് ഉസ്താദ് പറഞ്ഞു തന്നതാണ്, പഠിച്ചു കഴിഞ്ഞാൽ എന്തോ കാര്യമായ ഗുണം ഭാവിയിൽ ഉണ്ടാവും എന്ന ഒരു ഏത്തിക്കാത്, സുന്നിയായ ഒരു ഏത്തിക്കാത് മാത്രമാണുള്ളത്. അപ്പം അതിനുവേണ്ടി വൈകുന്നേരം വരെയും അധ്വാനിക്കാനും അതനുസരിച്ച് സംശയങ്ങൾ തീർക്കാനും തയ്യാറായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് മുത്താലിമുകളുടെ രീതിയിലും മാറ്റം വരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു മാറ്റ ശൈലികളുടെ വ്യത്യാസം നമുക്കും ആവാം. ആ രീതിയിൽ പുതിയ ടിപ്പണികളോടെ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ഫുതുഹുൽ മുഈൻ, അതിങ്ങനെ വലിയ അക്ഷരത്തിലുള്ള ഖുർഅത്തുൽ ഐനും അതിൻ്റെ താഴെ ഷർഹുമായി ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. എവിടെയാണ് ഒരു ചർച്ച അവസാനിപ്പിക്കേണ്ടത്, എവിടെ നിന്നാണ് പുതിയൊരു കണ്ണിക തുടങ്ങുന്നത്? അങ്ങനെ കണ്ണികയൊന്നുമില്ല, അത് അറബിയിൽ അങ്ങനെ ഒരു ശൈലി ഇല്ലല്ലോ. ഇംഗ്ലീഷിലൊക്കെയാണ് ഫുൾ സ്റ്റോപ്പും കോമയും കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതുതായി വരുന്ന തുഹ്ഫത്തുൽ മെഹ്താജ് അടക്കമുള്ള പുതിയ പ്രിന്റുകളിൽ കണ്ണിക തിരിക്കുന്നുണ്ട്, അതുപോലെ അതിൻ്റെ രീതികൾ ഏത് ചർച്ച എവിടെ വരെ എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അതൊരു ഉപകാരപ്രദമായേക്കാം.
അതിലുപരി അതിൻ്റെ ആശയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു വിഷയത്തിന് അന്വേഷണാത്മകമായി സമീപിക്കുകയും അത് വിവിധ ഗ്രന്ഥങ്ങളിൽ എങ്ങനെ പരാമർശിച്ചു എന്ന് ആവേശത്തോടെ അന്വേഷിച്ച് പിടിച്ച് അത് പിന്നെ ഉസ്താദിൻ്റെ മുന്നിൽ അടുത്ത ദിവസങ്ങളിൽ പോയി ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയത് ഉസ്താദി ശരിയാണോ എന്ന രീതിയിൽ ഉസ്താദിൻ്റെ തീർപ്പിനായി അല്ലെങ്കിൽ ഇർഷാദിനായി സമർപ്പിക്കുമ്പോഴുണ്ടാവുന്ന ഒരു മാനസിക സായുജ്യം, അതാണ് മുത്തഅല്ലിമിൻ്റെ ജീവിതത്തിലെ ഒരു അന്വേഷണ യാത്ര. അപ്പം അതിൻ്റെ ചില ഭാഗങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് കഴിയുന്നില്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി അന്വേഷിക്കുകയും അതല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞുതരാൻ കഴിവുള്ള ആളുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ പുതിയ രീതിയിലുള്ള മുത്തഅല്ലിമിൻ്റെ പഠിക്കേണ്ടത് മുത്തഅല്ലിമാണ്, ഉസ്താദ് അല്ലെങ്കിൽ ടീച്ചർ അതിനൊരു സഹായിയാണ്, ഗ്രന്ഥം അതിനൊരു മീഡിയയാണ് എന്ന രീതിയിലേക്ക് ആധുനിക പഠനശാസ്ത്രം മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി വലിയ മശായിഖന്മാരിൽ നിന്ന് അഫ്വാഹിലൂടെ മനസ്സിലാക്കിയ വിശദീകരണങ്ങൾ അത് ചോർന്നു പോകാതെ കുട്ടികൾക്ക് നൽകണമെന്ന് ഉത്കടമായ ആഗ്രഹത്തോടെ ഈ കുട്ടികൾ അത് ഉൾക്കൊള്ളാൻ പ്രായമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ വിശദീകരണവും മിനിറ്റുകളും മണിക്കൂറുകളും എടുത്ത് വിശദീകരിക്കുന്ന നമ്മുടെ മശായിഖന്മാരുമുണ്ട്. ഇത് രണ്ട് രീതികളാണ്. ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് പഴയ മൂല്യങ്ങൾ വിടാതെ തന്നെ പുതിയ രീതികളിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ ഫിഖ്ഹിൻ്റെ ഫതുഹുൽ മൊയിനിൻ്റെ ഒക്കെ ചർച്ചകളിൽ വരുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ആയ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കാം. വെള്ളം പകർച്ചയാക്കുന്ന പായലിനെ കുറിച്ച് പഠിക്കുന്നു. പായൽ എവിടെയാണ് ഭൗതികശാസ്ത്രത്തിലുള്ളത്? അത് ബയോളജിയുടെ ഭാഗമായ ബോട്ടണി സസ്യശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏറ്റവും ചെറിയ ആൽഗ മുതൽ പഠിച്ചു തുടങ്ങി ഓരോ രീതിയുടെയും വിശദീകരണം അതിൻ്റെ ചിത്രസഹിതം ബോട്ടണിയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാം. അപ്പോൾ ഇത് കുറേ കൂടുതലായാൽ വെള്ളത്തിൻ്റെ നിറം മങ്ങും. അത് വലിയ ഇലയുള്ള വലിയ സാധനമല്ല, പായലാണ്. അതിങ്ങനെ വെള്ളത്തിൽ വ്യാപിച്ച് കിടക്കും. ഇപ്പം ഏതൊക്കെ ജനുസുകളുണ്ട് അതിൻ്റെ രീതികളൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ കാണാം. അതുപോലെ വെള്ള നജിസിനെ തോലിനെ ശുദ്ധിയാക്കുന്ന ഉറക്കിടുന്ന കുറേ കെമിക്കലുകളെ കുറിച്ച് മഹല്ലിൽ പറയുന്നുണ്ട്. അത് കേവലം ഉദാഹരണങ്ങൾ മാത്രമാണ്. അതിൻ്റെ കൂടെ പുതിയതായി എന്തൊക്കെയാണുള്ളത് അത് നമുക്ക് ആധുനിക ശാസ്ത്രങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ഇത് ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതിൽ വരുന്ന ലെതർ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരു പണിക്കാരൻ ജോലിക്കാരൻ അവൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഉറക്കിടാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ. ആ കെമിക്കലുകൾ ഇട്ട് ഉറക്കിട്ട് ശുദ്ധിയാക്കിയ സാധനം അത് ഫിഖ്ഹിൻ്റെ വെളിച്ചത്തിൽ നജസാണോ താഹിറാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുപോലെ മലിനജലം ശുദ്ധിയാക്കുക ഇന്ന് വളരെ വ്യാപകമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ്. മലിനജലം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ നോമിനനുസരിച്ച് അതിന് നിറം പോയിട്ടുണ്ട്, പ്രത്യേക കളറൊന്നുമില്ല, ദുർവാസന ഇല്ല, രുചി വ്യത്യാസമില്ല. അപ്പം ആ നിലക്കത് ഓക്കെയാണ്. ഇനിയിപ്പോൾ ചെടിക്കൊക്കെ വളമായി ഉപയോഗിക്കാനൊക്കെ പറ്റും. ചില പ്രത്യേക അതിൻ്റെ തത്വങ്ങൾ പൂർത്തീകരിച്ചാൽ കുടിക്കാൻ പോലും പറ്റി എന്ന് ശാസ്ത്രം പറഞ്ഞേക്കാം. പക്ഷേ നമുക്ക് അത് ത്വാഹിറും തഹൂറുമാണോ എന്ന് വിധി വേറെ കിട്ടണം. അപ്പം അതിന് അതുമായി സംബന്ധിച്ച് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോയത്, ഈ പ്രോസസ്സിലൂടെ ഈ ദാഹിറിന് നജസിൽ നിന്ന് അതിനെ തഹൂറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പറയാൻ നാം അതുകൂടി പഠിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഭൗതികമായ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ദേവ കോളേജിലാണെങ്കിൽ അതിന് ആ ഒരു ശൈലിയിലാണ് പോകുന്നത്. പക്ഷേ ദർസിലിരുന്നു കൊണ്ട് തന്നെ ആ ദർസിൻ്റെ എല്ലാ പഴയ മൂല്യങ്ങളും വിടാതെ തന്നെ ആധുനികമായ കോളേജുകളിൽ പോയി പഠിക്കുന്ന ഒരുപാട് മുത്തഅല്ലിമുകളുണ്ട്. അപ്പം അവർക്ക് വെറും ഹ്യൂമാനിറ്റീസ് മാത്രമല്ല ശാസ്ത്രവും പഠിക്കാം, അങ്ങനെയുള്ള കോഴ്സുകളും ചേരാം. എഞ്ചിനീയറിങ്ങിലൊക്കെ പോകുന്ന ഡെയിലി എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോകുന്ന ദർസ് മുത്തഅല്ലിമുകളുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് പുതിയ വിഷയങ്ങൾ അന്വേഷിച്ചറിയുകയും അതോടൊപ്പം നേരത്തെയുള്ള ഉസ്താദുമാരുടെ തഹ്ഖീഖോട് കൂടിയുള്ള വിശദീകരണങ്ങൾ പിടിവിടാതിരിക്കുകയും ചെയ്താലാണ് ഇനി വരുന്ന നമ്മെ അഭിസംബോധന ചെയ്ത് നമ്മുടെ സദസ്യരായി വരുന്ന പുതിയ വിദ്യാർത്ഥികൾ അവരിത്തരം കാര്യങ്ങൾ വളരെ ഉന്നതമായിരിക്കും. പലപ്പോഴും ഞാൻ ദർസിൽ ചോദിക്കാറുണ്ട്, ഈ മൂന്ന് മയ്യത്തായാൽ നജസാവാത്ത മൂന്നെണ്ണം ഫതുഹുൽ മൊയിനിലൊക്കെ നമ്മൾ ഉരുവിട്ട് പഠിച്ചതാണ്. അത് മനുഷ്യൻ, മത്സ്യം, പിന്നെ മൂന്നാമത്തെ ഒന്ന് അത് ജറാദ് എന്ന് പറയും. അപ്പോൾ ഈ ജറാദ് എന്നത് അറബി വാക്കാണ്, മലയാളം പറയാൻ പറയുമ്പോൾ അത് വെട്ടുകിളി എന്നാണ്. അപ്പോൾ കിളി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു ഇമേജ് അതൊരു വലിയൊരു കൊക്കും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്.
യഥാർത്ഥത്തിൽ അത് ഷഡ്പദത്തിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ തുള്ളനാണ് സാധനം എന്ന് കുട്ടികൾക്കറിയാം. അത് ആയിരക്കണക്കിനെണ്ണം ഒരുമിച്ച് വന്ന് ഗോതമ്പ് വയലിലൊക്കെ ഇരുന്ന് അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് മുഴുവൻ ഗോതമ്പ് തിന്ന് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഗോതമ്പ് പോയി, എന്നാൽ പിന്നെ ഈ കിളിയെങ്കിലും പിടിച്ച് തിന്നാം എന്ന രീതിയിൽ അതിനെ വലയിട്ട് പിടിച്ച് തിന്നാൻ പറ്റും. ചൈനക്കാരെ നമ്മൾ ആക്ഷേപിക്കും, അവർ പ്രാണികളൊക്കെ തിന്നുന്ന ടീമാണ്. നമുക്ക് തിന്നാൻ പറ്റിയൊരു ഒരു തുള്ളനാണ് യഥാർത്ഥത്തിൽ ജറാദ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ശൈലി ഞങ്ങൾ ജറാദ് എന്ന് അടിച്ചുകൊണ്ട് നിങ്ങൾ ആധുനിക മീഡിയകളിൽ കൊടുത്താൽ അതിൻ്റെ ചിത്രം, അത് കൂട്ടമായി പറക്കുന്നതിൻ്റെ ചിത്രം ഒക്കെ നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ പുതിയ ഒരുപാട് സൗകര്യങ്ങൾ വന്നപ്പോൾ നേരത്തെ കിതാബ് ബുത്തൂനുൽ കുത്തുബ് അതിൻ്റെ ഉള്ളു മറിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ച് പിടിക്കേണ്ടതിന് പകരം ആ രണ്ട് സെർച്ച് കീ വേർഡ് കൊടുത്താൽ നമുക്കിന്ന് അതിൻ്റെ വിശദീകരണങ്ങൾ കിട്ടും. പക്ഷെ അങ്ങനെ കൈത്തുമ്പിലെത്തിയത് കൊണ്ട് പഠിക്കാതെ, അത് ഹൃദയത്തിലേക്ക് കയറ്റാതെ, മനനം ചെയ്യാതെ ഇങ്ങനെ കുറേ പേജുകൾ നിറച്ചതുകൊണ്ട് അത് ഇൽമ് ആവുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാം പുതിയ ശൈലിയിൽ പുതിയ സൗകര്യങ്ങളുള്ളൊരു കാലത്താണ് എന്നത് ഭാഗ്യമായി കാണുകയും അതേസമയത്ത് പഴയ മഹാന്മാരുടെ ആ വലിയ അധ്വാനത്തിൻ്റെ ഭാഗം നാം ചോർത്തിക്കളയുകയും ചെയ്യരുത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മനഃശാസ്ത്ര മനപ്പാട കഴിവ് നാം എപ്പോഴും പറയാറുള്ളതാണല്ലോ. 1,000,000 ഹദീസുകൾ മഹാനവർക്ക് മനപ്പാടമായിരുന്നു എന്ന് യഹ്യ ബിൻ മുഅയ്യിൻ റളിയല്ലാഹു അൻഹു പറയുന്നു. താങ്കൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ, കുന്തു ദാക്കർത്തുഹു, ഞാനും അഹമ്മദ് ബിൻ ഹംബൽ തമ്മിൽ പാഠം നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനപ്പാടമുള്ള ഈ ഹദീസ് ഞാൻ മൂപ്പർക്ക് ഓതി കൊടുക്കും, അദ്ദേഹം എനിക്ക് തിരിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിന് 1,000,000 അറിയാമെന്ന് എനിക്കറിയാം. 1,000,000 ഹദീസുകളുടെ ഏറ്റവും ചുരുങ്ങിയത് 1/3 എടുത്താൽ 30,00,000 റാവി, 3 മില്യൺ. ഈ റാവിമാരിൽ നിന്ന് ഏതെങ്കിലും ഒരു റാവിയെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്ക് അദ്ദേഹം സിക്കത്താണോ ലൈഫാണോ എന്ന് പെട്ടെന്ന് പറയാനുള്ള സെർച്ച് ആൻഡ് റിട്രീവൽ, അത് ആധുനികമായൊരു സോഫ്റ്റ്വെയർ കൊടുക്കുകയാണെങ്കിൽ അതിനും കുറേ സമയം പിടിക്കും. അതിൻ്റെ സെക്കൻഡിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അത് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു രീതിയിൽ കണ്ടിരുന്ന മഹാമനീഷികളായ അമർ പൂർവികന്മാർ, അവരിൽ നിന്ന് കിട്ടിയ കഴിവുകൾ ആധുനിക സൗകര്യങ്ങളുടെ വെളിച്ചത്തിൽ നാം ചിന്തിക്കാതെ, മനസ്സിൽ സൂക്ഷിക്കാതെ, കാണാപ്പാടം പഠിക്കാതെ ഇതെല്ലാം ഇതിലുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ തീർച്ചയായും അത് ഒരു നമ്മുടെ വലിയൊരു നഷ്ടപ്പെടുത്തലായി മാറും. പുതിയ അന്തരീക്ഷം മുത്താലിമുകൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മെ പല തരത്തിലും പുറത്തേക്ക് മാടി വിളിക്കുന്ന ദവായികൾ, ദവായി മുതവഫിറ, അപ്പം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതിനെ പഠിച്ച് പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ്, അതിൻ്റെ തുടക്കത്തിലൊക്കെ അത് മുതവാത്തറായിട്ടില്ല, കാരണം ഖബർ വാഹിദാണ്. അൽഖബ് ബിൻ വൽഖാസ് ലൈസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സമിഅതു അൽ മിംബരി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, സഹീഹ് ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ്. പക്ഷെ അത് തുടക്കത്തിൽ പറയുമ്പോൾ അതങ്ങനെ കുറച്ചു പേരെ കേട്ടിട്ടുള്ളൂ, പിന്നെ അതിൽ നിന്ന് കുറച്ചു പേര് കേട്ടു, പിന്നെ അത് ഇന്ന് നാം അറിയുന്ന വലിയ വിഷയത്തിലേക്ക് മടങ്ങിയതും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ അൽ അഷ്ബാഹു വൻ നലാഹിർ എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഒറ്റ ഹദീസ് ചൂണ്ടിക്കാണിക്കുന്ന ഫിഖ്ഹിൻ്റെ ബാബുകളും അതിൻ്റെ കൊച്ചു കൊച്ചു മസലകളും എത്രയുണ്ട് എന്ന് വളരെ വിശദമായി വിശദീകരിച്ചത് കണ്ടാൽ അത്ഭുതപ്പെടും. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകൾ, ചെറിയ ചെറിയ അന്വേഷണങ്ങൾ, അതുപോലെ നമുക്കറിയാം രണ്ട് പാത്രത്തിൽ, ഒരു പാത്രത്തിൽ വെള്ളം നജസാണ്, മറ്റേ പാത്രത്തെ വെള്ളം താഹിറാണ്. അത് രണ്ടും അന്വേഷിച്ച് ആരും പറഞ്ഞുതരാൻ ആളില്ല. സ്കാരത്തിന് സമയമായി. താഹിറും കൊണ്ടാണ് തൊഹൂറും കൊണ്ടാണ് വുളു ഉണ്ടാക്കേണ്ടത്. ഇതിന് അടയാളമൊന്നുമില്ല, എഴുതി ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഏതാണ് താഹിർ? ഈ ആൾ അവിടെ പോയി അന്വേഷിക്കണം. ഈ അന്വേഷിക്കുന്ന ആളെക്കുറിച്ച് ഫിഖ്ഹിൽ ഇബാറത്തിട്ടിരിക്കുന്നത് അവിജ്തഹദ ഫി ഇനഐനി എന്നാണ്. അപ്പോൾ ആ മഹാമനീഷികളായ അവരുടെ അന്വേഷണത്തിന് പറയുന്ന അതേ ഇജ്തിഹാദിൻ്റെ വാക്ക് പേരിലെങ്കിലും നമുക്ക് കിട്ടുകയാണ് അവിടെ. അതുപോലെ പെട്ടെന്നൊരു നാട്ടിൽ സിയാറത്തിന് പോയി അവിടെ ഇറങ്ങി നിസ്കരിക്കണം, എങ്ങോട്ടാണ് തിരിയേണ്ടത്, പറഞ്ഞുതരാൻ ആളില്ല, മിഹ്റാബുള്ള പള്ളിയില്ല, നമ്മുടെ കയ്യിൽ തൽക്കാല ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള അടയാളം വെച്ച് നോക്കി ഖിബല കണ്ടുപിടിക്കണം. അപ്പോൾ ഇജ്തിഹാദ ഫിൽ ഖിബലത്തി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുറഞ്ഞ അന്വേഷണങ്ങൾക്ക് പോലും ഇജ്തിഹാദ എന്ന വാക്കിട്ട് നമ്മെ ആദരിക്കുന്ന ഫിഖ്ഹിൻ്റെ ശൈലിയുടെ അടിസ്ഥാനം നാം മനസ്സിലാക്കുകയും എത്രമാത്രം കൃത്യമായി നമ്മുടെ ആത്മാർത്ഥമായതിന് അന്വേഷണം അവിടെ നടക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു സൂചകമായി അതിനെടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ലാതെ വിവിധങ്ങളായ ഫന്നുകൾ
വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ അന്വേഷണവും കാത്ത് കിടക്കുകയാണ്. എല്ലാ ഫൈനലും വിവിധങ്ങളായ പല ഗ്രേഡിലുള്ള കിതാബുകൾ ഇവിടെ കാത്തുകിടക്കുന്നു. അതിന് ഓരോന്നോരോന്നായി എടുത്ത് അന്വേഷിക്കുകയും ദർസിൽ ഓതിയത് മാത്രമായിരിക്കില്ലല്ലോ പുറത്തുനിന്ന് അന്വേഷണം വരിക. അപ്പം ആ വിഷയത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലേക്കും എത്തുകയും ഏറ്റവും പെട്ടെന്ന് സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗോളശാസ്ത്രവും ഗണിതശാസ്ത്രവും പോലുള്ള മേഖലകളിലൊക്കെ നമ്മുടെ താല്പര്യത്തെ എത്തിക്കുകയും വിശുദ്ധ ഖുർആനും സൂറത്തുൻ നിസായിലെ ആ ഫറായിദിൻ്റെ മസലുകളുമായി ബന്ധപ്പെട്ടിടത്ത് ഭിന്നശാസ്ത്രം ഗണിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ഇല്ലെങ്കിൽ എന്നാൽ മാത്രമേ അതിൻ്റെ ഉത്തരത്തിലേക്ക് നാം എത്തുകയുള്ളൂ. അപ്പം ഇത്തരം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്നിൽ നിന്ന് മാറിയാൽ അത് മറ്റൊന്നിനെ ബാധിക്കും എന്ന രീതിയിൽ അതൊക്കെ ശ്രദ്ധയോടുകൂടെ അന്വേഷണ ത്വരതയോടുകൂടെ വിദ്യാർത്ഥികളുടെ ഒരു ബാച്ച് തമ്മിൽ മത്സര ബുദ്ധിയോടുകൂടെ അങ്ങനെ അന്വേഷിക്കുകയും ഹോംവർക്കുകൾ ആവശ്യമായത് ചെയ്യുകയും നോട്ട് രേഖപ്പെടുത്തുകയും ആ നോട്ടെടുത്ത് 10 വർഷം കഴിഞ്ഞ് ഞാൻ പഠിക്കുമ്പോൾ എഴുതിയ നോട്ടാണ് എന്ന് പറഞ്ഞ് അത് വെച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അവരെ പുതിയൊരു ആവേശത്തിലേക്ക് നയിക്കുന്നതും ഇതെല്ലാം മഹാന്മാരായ നമ്മുടെ പൂർവികന്മാർ ചെയ്തു തന്ന ആ വലിയ സേവനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അത് നാം ആധുനിക ഘട്ടത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിലെല്ലാം സജീവമായി ഇടപെടാനും വരും കാലത്ത് അഹ്ലു സുന്നയെ ഏത് കോണിൽ നിന്ന് വിമർശിക്കാൻ ആര് വന്നാലും അത് ഭാഷയാവട്ടെ ലോജിക്കാവട്ടെ സയൻസ് ആവട്ടെ എന്ത് മേഖലയിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ യുക്തിവാദികളുടെ ഏത് മേഖലയിൽ നിന്ന് വന്നാലും അതിനൊക്കെ ഒട്ടും അടിപിതറാതെ നിലനിന്ന് ശക്തമായി നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനും ഹദീസും മഹാന്മാരുടെ വാക്യങ്ങളും ഉപയോഗിച്ച് മറുപടി പറയാവുന്ന ഒരു ധൈര്യവും ഉസ്താദുമാരുടെ ആശീർവാദത്തോടെ നമുക്ക് ലഭിക്കണം. അങ്ങനെ നാളത്തെ ഇസ്ലാമിക പ്രചരണത്തിൻ്റെ കണ്ണിയായി തീരാൻ അള്ളാഹു മഹാനായ മഹീസുന്ന ഉസ്താദ് അവരുടെയും ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെയും അവർ നേതൃത്വം വഹിക്കുന്ന ആ നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ